ഇലക്ട്രിക് കാറുകളെ ഇന്ത്യയിൽ ഇത്രയും ജനപ്രിയമാക്കിയ മോഡൽ ഏതെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേയുള്ളൂ. അത് നമ്മുടെ സ്വന്തം ടാറ്റ നെക്സോൺ EV തന്നെയാണ്. ഇന്ന് നിലവിൽ രാജ്യത്ത് വിൽപ്പനയ്ക്കെത്തുന്ന ഏറ്റവും വില കുറഞ്ഞ ഇലക്ട്രിക് കാറും ഇത് തന്നെയെന്ന് വേണം പറയാൻ. 2020 ജനുവരിയിൽ ഇന്ത്യയിൽ അവതരിപ്പിച്ച നെക്സോൺ ഇലക്ട്രിക്കിനെ ഇരു കൈയും നീട്ടിയാണ് ജനം സ്വീകരിച്ചത്. താരതമ്യേന താങ്ങാവുന്ന വിലയും നല്ല ഡ്രൈവിംഗ് റേഞ്ചുമാണ് ഇതിനു പിന്നിലെ പ്രധാന കാരണം. എന്നാൽ പുതിയ ഭാവത്തിൽ എത്താൻ തയ്യാറെടുക്കുകയാണ് ടാറ്റയുടെ ഈ കോമ്പാക്ട് CV. പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കൂടുതൽ ശക്തമായ ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിച്ച് ഇലക്ട്രിക് FCVയെ പരിഷ്കരിക്കാൻ ടാറ്റ പദ്ധതിയിടുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. 136 BHP അതായത് 100 kW കരുത്തുള്ള ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിച്ച് നെക്സോൺ EVയെ പരിഷ്കരിച്ചേക്കുമെന്നാണ് സൂചന. നിലവിലെ ആവർത്തനത്തിൽ ഇലക്ട്രിക് FCVക്ക് 129 BHP കരുത്ത് ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള മോട്ടോറാണ് ടാറ്റ വാഗ്ദാനം ചെയ്യുന്നത്. അതായത് വരാനിരിക്കുന്ന പുതുക്കിയ നെക്സോൺ EVക്ക് 7 BHP അധിക കരുത്ത് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. എന്നിരുന്നാലും 30.2 kW ബാറ്ററി പാക്ക് മാറ്റമില്ലാതെ തന്നെ വാഹനത്തിൽ തുടരും. ഇത് വാഹനത്തിന്റെ ഡ്രൈവിംഗ് ശ്രേണിയെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടി വരും. നിലവിൽ ഇലക്ട്രിക് നെക്സോണിന് ARI ക്ലെയിം ചെയ്തത് 312 km റേഞ്ച് ആണ്. യഥാർത്ഥ റോഡ് സാഹചര്യങ്ങളിൽ 200 മുതൽ 250 km ഇത് പരിമിതപ്പെട്ടേക്കാം. ഫാസ്റ്റ് ചാർജർ വഴി വെറും 60 മിനിറ്റിനുള്ളിൽ 0 മുതൽ 80% വരെ ബാറ്ററി ചാർജ് ചെയ്യാനും സാധിക്കും. വരാനിരിക്കുന്ന പതിപ്പിന്റെ ഉയർന്ന പവർ ഔട്ട്പുട്ട് കണക്കുകൾ മികച്ച പ്രകടനത്തിന് വഴിവെച്ചേക്കും. കൂടുതൽ ഡ്രൈവിംഗ് മികവ് പ്രതീക്ഷിക്കുന്നവരെ ആകർഷിക്കാൻ ടാറ്റ മോട്ടോഴ്സിന് ഇതുവഴി സാധിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ. നിലവിൽ 13.99 ലക്ഷം രൂപ മുതൽ 16.85 ലക്ഷം രൂപ വരെയാണ് വാഹനത്തിന്റെ എക്സ്ഷോറൂം വില. പുതിയ പരിഷ്കരണത്തോടെ വിലയിൽ ചെറിയ വർധനവും വാഹനത്തിൽ പ്രതീക്ഷിക്കാം. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഡ്രൈവ്സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.